അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ അമ്മാ ബഅദ്. യാ റബ്ബി ബിൽ മുസ്തഫ ബല്ലിഗ്നാ ഖാസിദനാ വഗ്ഫിർ ലനാ മാ മളഹ യാ വാസിഅൽ കറമി വഅലമു മദ സയ്യിദനാ മുഹമ്മദ്. പ്രിയപ്പെട്ട വാദിനിയമായ ഇസ്ലാമിക് ക്ലാസ് റൂമിലുള്ള പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, മൗലാ ഉപ്പാപ്പയെ സ്നേഹിക്കുന്ന ആഷിഖീങ്ങളെ, മുഹിബീങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു തആല ഉഖ്റവിയായ ഇൽമ് പഠിക്കാൻ നമുക്ക് അല്ലാഹു ഭാഗ്യം നൽകട്ടെ, ആമീൻ എന്ന് പ്രാർത്ഥിക്കലോടൊപ്പം, ലോകപ്രസിദ്ധമായ തസൂഫിൻ്റെ ഗ്രന്ഥം, മഹാനായ അബുൽ ഫളൽ അഹമ്മദ് ബിൻ മുഹമ്മദ് ബിൻ അബ്ദുൽ കരീം ബിൻ അത്വാഇല്ലാഹി സിക്കന്ദരി തങ്ങളുടെ ഹിക്കം, ആ ഹിക്കം എന്ന ഗ്രന്ഥത്തിൻ്റെ 63-ാമത് തത്വ ഉപദേശം. ഖൗമുൻ അഖാമഹുമുൽ ഹഖ് ലിഖിദ്മതിഹി വഖൗമുൻ ഇഖ്തസ്സഹും ബിമഹബ്ബതിഹി കുല്ല നുമിദ്ദു ഹാഉലാഇ വഹാഉലാഇ മിൻ അത്വാഇ റബ്ബിക വമാ കാന അത്വാഉ റബ്ബിക മഹ്ളൂറ. ഇതാണ് 63-ാമത് തത്വോപദേശം. ഖൗമുൻ, അതായത് ഇവിടെ വിശദീകരിക്കുന്നത് രണ്ട് വിഭാഗത്തെ കുറിച്ചാണ്. വളരെ മനോഹരമായ തസൂഫിനെ കുറിച്ച് ഗഹനമായി ചിന്തിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് മഹാനവരുകൾ തുറന്നു കൊടുക്കുന്ന ഒരു റൂട്ടാണിത്, ഈ തത്വോപദേശം. ഇങ്ങനെ നിങ്ങൾക്ക് ആവാം, മനുഷ്യർക്ക് ദുനിയാവിൽ എങ്ങനെയും ആവാം. അതെങ്ങനെ എങ്ങനെയും ആവാം, പക്ഷെ എങ്ങനെ ആവേണ്ടത് എന്നതൊക്കെ വിശദീകരിക്കും. ഖൗമൻ, ഒരു കൂട്ടം ജനത. അഖാമഹുമുൽ ഹഖ്, അവരെ അള്ളാഹു സുബ്ഹാനഹു തആല, ഹഖ് എന്ന് പറഞ്ഞാൽ ഹഖ് തആല, ഹഖ് തആല അവരെ സെലക്ട് ചെയ്തിരിക്കുന്നു, നിർത്തിയിരിക്കുന്നു പറഞ്ഞാൽ ഇഖ്താറഹും, അവരെ അള്ളാഹു സുബ്ഹാനഹു തആല തെരഞ്ഞെടുത്തിരിക്കുന്നു. ലിഖിദ്മതിഹി, അള്ളാഹ്ക്ക് സേവനം ചെയ്യാൻ വേണ്ടി. അള്ളാഹു ഞങ്ങൾ ആ കൂട്ടത്തിൽ പെടുത്തട്ടെ. അതെങ്ങനെ അള്ളാഹ്ക്ക് സേവനം ചെയ്യാൻ വേണ്ടിയിട്ട്, ഖിദ്മത്ത് എടുക്കാൻ വേണ്ടിയിട്ട് അള്ളാഹു സെലക്ട് ചെയ്ത ഒരു കൂട്ടർ. ഖിദ്മത്ത് ഇബാദത്ത് കൊണ്ട് ഞാൻ പിന്നെ പറയാം. ഖൗമുൻ, ഒരു കൂട്ടം ജനത. ഇഖ്തസ്സഹും, അവരെ അള്ളാഹു സെലക്ട് ചെയ്തിരിക്കുന്നു. ബിമഹബ്ബതി, പ്രത്യേകമാക്കിയിരിക്കുന്നു. ബിമഹബ്ബതി, അള്ളാഹനെ സ്നേഹം വെക്കൽ കൊണ്ട്. കുല്ല നുമിദ്ദു, പിന്നെ ഖുർആൻ ഒരു ആയത്താണ് അത്തായല്ലാഹി സിക്കന്ദരി തങ്ങൾ കൊണ്ടുവന്നത്. കുല്ല നുമിദ്ദു ഹാഉലായി, ഞങ്ങൾ സഹായിക്കും ഹാഉലായി ഇക്കൂട്ടരെയും, ഹാഉലായി അക്കൂട്ടരെയും, അതൊക്കെയും. മിൻ അത്വാഇ റബ്ബിക, നിന്റെ റബ്ബിന്റെ കൊടുതിയിൽ പെട്ടതാണ്. ഓമാ കാന അത്വാഇ റബ്ബിക, നിന്റെ റബ്ബ് നൽകിയ ഒന്ന്, ആ ഒന്നിനെ മഹ്ളൂറ, വിലങ്ങുന്ന ഒരാളും ഇല്ല. സൂറത്തുൽ ഇസ്റാഇന്റെ ഒരു ആയത്താണ് ഇവിടെ പറയുന്നത്. അള്ളാഹു സുബ്ഹാനഹു തആല ഒരു കൂട്ടം ജനതയെ, നല്ലവരിൽ പറയുന്നതാല, നല്ലവരിൽ പറയുന്ന രണ്ട് കൂട്ടം. എപ്പോഴും ഞാൻ പറയലുണ്ട്, സൂറത്തുൽ വാഖിഇൽ അള്ളാഹു സുബ്ഹാനഹു തആല മൂന്ന് വിഭാഗത്തെ എണ്ണിയിട്ടുണ്ട്. വകുന്തും അസ്വാജൻ സലാസ വാസ്ആബുൽ യമീനി വാസ്ആബുൽ ഷിമാലി മുഖറബിങ്ങൾ, അങ്ങനെ മൂന്ന് വിശദീകരിച്ചിട്ടുണ്ട്. എവിടെ? സൂറത്തുൽ വാഖിഇൽ. ഇവിടെ പറയുന്ന രണ്ട് വിഭാഗം നല്ല ആളുകളിൽ രണ്ട് വിഭാഗം, ചീത്ത ആൾ പിന്നെ ഒരേ വിഭാഗമായിട്ട് കൂട്ടി. ആ രണ്ട് വിഭാഗത്തിൽ ഒരു വിഭാഗം, അവര് അള്ളാഹിന്റെ ഖിദ്മത്തിന് വേണ്ടിയിട്ട് അള്ളാഹു സുബ്ഹാനഹു തആല സെലക്ട് ചെയ്തവരാണ്. എങ്ങനെ അള്ളാഹ്ക്ക് ഖിദ്മത്ത് എടുക്കാൻ? ബി തുആതി, അള്ളാഹിനനുസരിക്കൽ കൊണ്ട്, ഇബാദത്ത് കൊണ്ട്. വഹുമു സാഹിദൂന വൽ ആബിദൂൻ, അവർക്ക് രണ്ട് പേരാണുള്ളത്, ഒന്ന് സാഹിദ് പിന്നെ ഒന്ന് ആബിദ്. സുബ്ഹി നിസ്കാരത്തിന് വേണ്ടി, തഹജ്ജു നിസ്കരിത്തിന് വേണ്ടി ആ എണീക്കുന്നവൻ, അവൻ സാഹിദാണ്, ആബിദും കൂടിയാണ് ഇഖ്ലാസ് ഉണ്ടെങ്കിൽ. അപ്പൊ ഞങ്ങൾക്ക് എത്രയും ഇബാദത്ത് ചെയ്തിട്ട് നേടാൻ കഴിയും, എത്രയോ ഇബാദത്തുകൾ. ഉദാഹരണത്തിന്, രാവിലെ എഴുന്നേറ്റു, ഉളു എടുക്കുന്നത് മുതൽ, ഒരു ഉളു എത്ര സുന്നത്തുണ്ട്? വേണ്ട, ഒരു നിസ്കാരത്തിൽ എത്ര സുന്നത്തുണ്ടാവും? ഒരു നിസ്കാരത്തിൽ ഏകദേശം 150 സുന്നത്തുകൾ കിട്ടും. സുന്നത്ത് ഒരു യാസീൻ സൂറത്ത് ഒരാൾ ഓതിയാൽ ഒരു ദിവസം 10 ഖത്മുൽ ഖുർആന്റെ ഉത്തരം പ്രതിഫലം ലഭിക്കും. എത്ര? 10 ഖത്മുൽ ഖുർആന്റെ. ഒരു സൂറത്തുൽ ഇഖ്ലാസ് മൂന്നെണ്ണം മോദിയാൽ ഒരു ഖത്മുൽ ഖുർആനിന്റെ പ്രതിഫലം കിട്ടും. എത്ര കൂലി നിങ്ങൾ നോക്കൂ. അലിഫ് ലാം മീം,
അലിഫ് ലാം മീം മൂന്നക്ഷരമാണ്, ഓരോന്നിനും ഇത്ര ഇത്ര പ്രതിഫലമുണ്ട്. ഇങ്ങനെ ഞങ്ങൾക്ക് ഒരുപാട് സമ്പാദിക്കാൻ കഴിയും. രാവിലെ മുതൽ രാത്രി വരെ ധാരാളം സമ്പാദിക്കാൻ കഴിയുന്നവരാണ് മുഅ്മിനീങ്ങൾ. പക്ഷേ അതിന് എന്ത് വേണം? അള്ളാഹുവിന്റെ സഹായം ഉണ്ടാകണം. അതാണ് കുല്ലനുമിദു ഹഉലൈ വഹഉലൈ മിൻ അതാഇ റബ്ബിക്. ഒരാൾക്ക് ഇബാദത്ത് ചെയ്യാൻ കഴിയുന്നത് അത് അള്ളാഹിന്റെ കൊടുതിയാണ്. അള്ളാഹു ഞങ്ങൾ ആ കൂട്ടത്തിൽ പെടുത്തട്ടെ. ചിലരെ അള്ളാഹു സെലക്ട് ചെയ്തത് അള്ളാഹിനെ സ്നേഹിക്കുന്ന പണിയാണ് അവർക്ക്. അതിന് ഭയങ്കര പവറാണ്, അള്ളാഹിന്റെ സ്നേഹം അവർക്ക് കൽബില് അള്ളാഹ് വന്നിട്ടുണ്ട്. ഇപ്പൊ നിങ്ങൾ നോക്കൂ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പ്രഭാത സമയത്ത് എഴുന്നേറ്റാൽ ആദ്യം പറയുന്നത് എന്നറിയോ? വിശുദ്ധ ഖുർആൻ സൂറത്ത് അൽ ആലിംറാനിന്റെ അവസാനത്തെ ആയത്ത്, അവസാന ഭാഗത്തുള്ള ആയത്ത്, അള്ളാഹിനെ ചിന്തിക്കുന്ന ആയത്ത്. അതാണ് എപ്പോഴും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഓതാറുണ്ടായിരുന്നത്. ഇന്ന ഫീ ഖൽഖിസ് സമാവാതി വൽ അർളി വഖ്തിലാഫിൽ ലൈലി വൻ നഹാരി ലആയാതിൽ ലിഉലിൽ അൽബാബ്. ഇന്ന ഫീ ഖൽഖിസ് സമാവാതി, അല്ലാഹുവിന്റെ സൃഷ്ടിപ്പിലുണ്ട് എന്ന അർത്ഥം വരുന്ന നല്ലൊരു അല്ലാഹുവിന്റെ മദ്ഹ് ഉള്ള ആയത്ത്. الذين يذكرون الله قياما وقعودا وعلى جنوبهم ويتفكرون في خلق السماوات والارض ربنا ما خلقت هذا باطلا سبحانك فقنا عذاب النار. നബി തങ്ങൾ ആദിരാവിലെ, അത് അല്ലാഹുവിനോട് പ്രേമമുള്ളവർക്ക് മാത്രം അത് പറയാൻ കഴിയും. റബ്ബന ഇന്നക ഇങ്ങനെയൊക്കെ ഓതിയിട്ട് അത് വലിയ നീണ്ട ആയത്താണ്. പിന്നെ ഒരു ദുവ, ആയത്തിൽ തന്നെ ദുവ. എന്താണ് ആ ദുവ? ربنا اننا سمعنا منادي ينادي للايمان ان امنوا بربكم فآمنا. ربنا നമ്മുടെ റബ്ബേ, ഫഗ്ഫിർ ലനا, നീ ഞങ്ങൾക്ക് പുറത്തു താ, ദുനൂബന ഞങ്ങളെ തെറ്റുകളെ, വകഫിർ അന്ന സയ്യാത്തിന, വതവഫന മഅൽ അബ്റാർ, സ്വാലിഹീങ്ങളോട് കൂടി നീ ഞങ്ങളെ മേരിപ്പിക്കീ. ആയത്ത്, അങ്ങനെയുള്ള വലിയ നീണ്ട ആയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ രാവിലെ എഴുന്നേറ്റാൽ ഉടനെ ഓതുമായിരുന്നു എന്ന് ഹദീസിൽ കാണാം. മുഹബ്ബത്താണത്. സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ ഈമാനും മറ്റതാ കോടിക്കണക്കിന് ആളുകളുടെ ഈമാനും. ഒരു തുലാസിൽ വെച്ചാൽ സിദ്ദീഖ് റളിയല്ലാഹുവിന്റെ ഈമാന് തൂങ്ങാനുള്ള കാരണം എന്തേ? സിദ്ദീഖ് റളിയല്ലാഹുവിന്റെ ഈമാൻ അത്രയും അള്ളാഹിനോട് മുഹബ്ബത്തുള്ള ഈമാനായിരുന്നു. അള്ളാഹും അള്ളാഹിന്റെ റസൂലിനോടുള്ള മുഹബ്ബത്തിന്റെ ഈമാനാണ്. അത് ഞാൻ ഒരു ഹദീസിലൂടെ നിങ്ങൾക്ക് വിശദീകരിച്ചു തരാം. അത് എങ്ങനെയാണെന്ന് പറഞ്ഞു തരാം. സിദ്ദീഖ് റളിയല്ലാഹുവിന്റെ ഈമാൻ മുഹബ്ബത്താകുന്ന ഈമാൻ ഒരു ഹദീസിലൂടെ പറഞ്ഞു തരാം. മഹാനായ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഒരു ദിവസം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സുബ്ഹി നിസ്കാരത്തിനിക്ക് ഒരു പരീക്ഷണം നടത്തി, ഒരു ടെസ്റ്റ് നടത്തി. നബി തങ്ങളുടെ ടെസ്റ്റാണ്, സദസ്സിലുള്ള പള്ളിയിലുള്ള സ്വഹാബത്ത് ആരൊക്കെയുണ്ട്, സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, ഉമർ ഉൽ ഖത്താബ് റളിയല്ലാഹു അൻഹു, ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ, അലിയാർ തങ്ങൾ, ഇങ്ങനെ നീണ്ട സ്വഹാബികളുണ്ട്. ആ സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പ്രഭാത സമയത്ത് സുബ്ഹി നിസ്കരിച്ച ഉടനെ ഒരു അനൗൺസ്മെന്റ്, ഫമൻ ആദ മിൻകുമുൽ യൗമ മരീളാ, പള്ളിക്ക് വന്ന സുബ്ഹി നിസ്കാരത്തിന് വന്ന ആളുകളോടാണ് നബി തങ്ങൾ ചോദിക്കുന്നത്. ഫമൻ ആദ മിൻകുമുൽ യൗമ മരീളാ, ഇന്നത്തെ ദിവസം, ഇന്നലെ അല്ല, ഇന്ന്, ടുഡേ അല്യവും, ഇന്നത്തെ ദിവസം രോഗിയെ സന്ദർശിച്ച ആൾ ആരുണ്ട്? സദസ്സെല്ലാം നോക്കി നിന്നു. സ്വഹാബത്തിന്റെ മനസ്സിൽ ഇങ്ങനെ ഉദിക്കുകയാണ് ഒരു ചോദ്യം, ഈ പ്രഭാത സമയത്ത് ആരായിരിക്കും രോഗിയെ സന്ദർശിക്കുക, അതെങ്ങനെ നടക്കുമോ എന്നൊക്കെ ചിന്തയാണ്. ആ സമയത്ത് അത് ആ സദസ്സിൽ നിന്നിട്ട് ഒരു നേരിയ മനുഷ്യൻ, സിദ്ദീഖ് വലിയ തടിയൊന്നും ഉണ്ടായിരുന്നില്ല, നേരെ ഒരു മനുഷ്യൻ എഴുന്നേറ്റ് നിൽക്കാണ്. ഓല അബൂബക്കറുൻ അന, സിദ്ദീഖ് റളിയല്ലാഹു പറയുന്നു, ഞാനാണ് നബിയെ. സ്വഹാബികൾ അത്ഭുതപ്പെട്ടു, ചോദിച്ചു എങ്ങനെയാണ്. സിദ്ദീഖ് റളിയല്ലാഹു വിശദീകരിച്ചു, ഞാൻ പള്ളിയിലേക്ക് സുബ്ഹി നിസ്കാരത്തിന് വരുന്ന സമയത്ത് സിദ്ദീഖ് റളിയല്ലാഹുവിന്റെ വീടും പള്ളിയും ദൂരമായിരുന്നു. ഭാര്യ പറഞ്ഞു, അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു അൻഹു അസുഖത്തിലാണ്, രാത്രിയാണ് ഈ ന്യൂസ് കിട്ടിയത്. ഉടനെ ലേറ്റ് ആക്കില്ല, സുബ്ഹിക്ക് എഴുന്നേറ്റ് ആദ്യം ചെയ്ത പണി രോഗിയെ സന്ദർശിക്കുക എന്ന സുന്നത്ത്, സുന്നത്തിലൂടെയാണ് അള്ളാഹുവിലേക്ക് ഏറ്റവും കൂടുതൽ അടുക്കുന്നത് എന്ന ആ ഒരു ഇൽമു സിദ്ദീഖ് റളിയല്ലാഹുക്ക് ഉണ്ടായിരുന്നു. സിദ്ദീഖ് റളിയല്ലാഹുവിനെ ലേറ്റ് ആക്കില്ല, നിസ്കരിച്ചിട്ട് പോവാ എന്ന് ചിന്തിച്ചില്ല, പെട്ടെന്നായിട്ട് ഇറങ്ങി. ലിമിസ്ലി ഹാദ ഫല്യഅമലിൽ ആമിലൂൻ, അങ്ങനെ ഇറങ്ങിയപ്പോൾ
രോഗിയെ സന്ദർശിച്ചിട്ടാണ് പള്ളിക്ക് പോയത്. രണ്ടാമത്തെ ചോദ്യം, അപ്പൊ ഈ ചോദ്യത്തിൽ മറ്റു സഹാബികളെല്ലാം തോറ്റുപോയി, സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ജയിച്ചു. രണ്ടാമത്തേത്, മൻ അസ്ബഹ മിൻകും അൽയൗമ സ്വായിമ, ഇന്നത്തെ ദിവസം നോമ്പ് നോക്കിയ ആൾ ആരാണ്? യഥാർത്ഥത്തിൽ ആ ചോദിച്ച ദിവസം തിങ്കളാഴ്ചയോ വ്യാഴാഴ്ചയോ അല്ല, അത് സ്വഹാബത്തിനിക്ക് സാധാരണ നോമ്പുള്ള ദിവസമാണ്. എന്നാൽ അന്നത്തെ ദിവസമല്ല. സ്വഹാബികൾ ഇങ്ങനെ ചിന്തിച്ചു, ഇന്നലെ ചോദിച്ചിരുന്നെങ്കിൽ ഞാൻ പറയാമായിരുന്നു, കാരണം തിങ്കളാഴ്ചയായിരുന്നു. നബി തങ്ങൾ ചോദിച്ച ദിവസം തിങ്കളാഴ്ചയല്ല. അപ്പോൾ ആരുണ്ട് എന്ന് നോക്കുന്ന സമയത്ത് അതാ ഈ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു എഴുന്നേറ്റ് നിൽക്കുന്നു. എന്തിനു വേണ്ടി? നോമ്പ് നോക്കിയ ആൾ എന്ന ക്വസ്റ്റ്യൻ. قال ابو بكر انا صدق الله انا പറഞ്ഞു, ഞാനാണ്. നിങ്ങൾ നോക്ക്, ഈമാനിന്റെ ഒരു പവർ. അവിടെയും അല്ലാഹു അനുസരിക്കുന്നു, നാളേക്ക് വെച്ചില്ല. മൂന്നാമത്തെ ചോദ്യം, ഫമൻ അത്വഅമ മിൻകും അൽയൗമ മിസ്കീനാ, ഇന്നത്തെ ദിവസം സാധുക്കൾക്ക് ഭക്ഷണം കൊടുത്തവർ ആരാണ്? ഇന്ന് ഇന്നലല്ല, മിസ്കീനിക്ക്. ഈ ചോദ്യം കേട്ടപ്പോൾ ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു ദേഷ്യം വന്നു. ദേഷ്യം എന്ന് പറഞ്ഞാൽ സ്നേഹത്തിന്റെ ദേഷ്യമാണ്. ഉമർ ഖത്താബ് റളിയല്ലാഹു ചോദിച്ചു, അല്ലയോ നബിയെ, സുബ്ഹ് നിസ്കരിച്ചിട്ട് പ്രഭാത നിസ്കരിച്ച് ഞങ്ങൾ വീട്ടിലേക്ക് പോയിട്ടില്ല, പിന്നെ എങ്ങനെയാണ് ഞങ്ങൾ മിസ്കീനെ സഹായിക്കുക? എങ്ങനെ അത് നബിയെ? ആ സമയത്തതാ ഒരു പാവപ്പെട്ട ഒരു നേരിയ മനുഷ്യൻ നിൽക്കുന്നു. കാല അബൂബക്കറുൻ അന, ഞാനാണ് നബിയെ. അത്ഭുതപ്പെട്ടുകൊണ്ട് ഉമർ ഖത്താബ് റളിയല്ലാഹു ചോദിച്ചു, എങ്ങനെയാണ് സിദ്ദീഖ് അവരുകളെ? ആ സമയത്ത് സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഞാനതാ പള്ളിയിലേക്ക് പ്രഭാത സമയത്ത് വരുന്ന സമയത്ത്, തഹജ്ജുദിനിക്ക് വരുന്ന സമയത്ത് എൻ്റെ ഭാര്യയുടെ കയ്യിൽ ഒരു റൊട്ടി ഉണ്ടായിരുന്നു. ആ റൊട്ടി പിടിച്ച് ഞാൻ വന്നു. വരുന്ന സമയത്ത് മധ്യത്തിലൊരു സാധുവെ ഞാൻ കണ്ടു. ആ മിസ്കീനിക്ക് ഞാനത് കൊടുത്തു നബിയേ. ഇത് കേട്ടപ്പോൾ ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹു പറയുകയാണ്, നബിയേ, സ്വർഗം മണത്ത് വീക്ഷുന്നു, സ്വർഗത്തിന്റെ വാസന അടിക്കുന്നു നബിയേ. സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഈമാനാണ്, എല്ലാത്തിലും ചാമ്പ്യനാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഈമാനാണ്, അത് നാളേക്ക് വെച്ചില്ല, ഇന്നേ ചെയ്തു തീർത്തു. അതാണ് ഞാൻ എപ്പോഴും പറയാനുള്ളത്. മഹാനായ അബൂബക്കർ അയ്യാഷ് റളിയല്ലാഹു അൻഹു എന്ന മഹാനെ വഫാത്താവാൻ കിടക്കുന്ന സമയത്ത് മരണാശയ്യയിൽ അതേ വാപ്പനെ കണ്ടുകൊണ്ട് മകൾ ഇങ്ങനെ കരയാണ്, വാപ്പ മരിക്കുന്നു എന്ന് വിചാരിച്ചിട്ടാണ് മകൾ കരയുന്നത്. ആ സമയത്ത് അബൂബക്കർ അയ്യാഷ് റളിയല്ലാഹു അൻഹു ചോദിച്ചു, അല്ലയോ ഓ അല്ലയോ മോളെ, എന്തിനാണ് നീ കരയുന്നത്? വാപ്പ മരിക്കുന്നു എന്ന് പറഞ്ഞിട്ടാണോ കരയുന്നത്? തല ആട്ടിയ സമയത്ത് ആ മകളെ മുഖത്തേക്ക് നോക്കിയിട്ട് വാപ്പ പറയാണ്, മോളെ നീ ടെൻഷൻ അടിക്കണ്ട മോളെ, ഞാൻ ഈ റൂമിൽ വെച്ച് 18,000 ഖത്മുൽ ഖുർആൻ തീർത്തിട്ടുണ്ട്. ആ ഖത്മുൽ ഖുർആനുമായിട്ടാണ് ഞാൻ അള്ളാഹുവിന്റെ കോടതിയിലേക്ക് പോകുന്നത് മോളെ. നിങ്ങൾ ആലോചിച്ചു നോക്കൂ, അത് തൗഫീഖ് കിട്ടിയ ആളുകൾ. മുഹബ്ബത്തും ഇബാദത്തും ഖിദ്മത്തും ഒക്കെയാവുമ്പോൾ അള്ളാഹു സുബ്ഹാനഹു തആല ഈ തത്വോപദേശത്തിൽ പറയുന്നതാണ്, അള്ളാഹു സുബ്ഹാനഹു തആല ചില ആളുകൾക്ക് കൊടുക്കുന്ന തൗഫീഖാണ്. അതാണ് അബ്ദുല്ലാഹി ഇബ്നു മുബാറക് റളിയല്ലാഹു അൻഹു, തീരെ ചിരിക്കാത്ത മനുഷ്യനാണ്. എപ്പോഴും ഫിഖറിൽ അള്ളാഹുവിന്റെ മുഹബ്ബത്തിലായി ജീവിച്ച ഒരു മഹാനാണ് അബ്ദുല്ലാഹി ഇബ്നു മുബാറക് റളിയല്ലാഹു അൻഹു. അങ്ങനെ വഫാത്താവാൻ കിടന്ന സമയത്ത് ശിഷ്യന്മാരും മുരീദന്മാരൊക്കെ സദസ്സിലുണ്ടായിരുന്നു, ആ അവിടെ ഉണ്ടായിരുന്നു മരണാശയ സമയത്ത്. ആ സമയത്ത് മഹാനവരുകൾ ഭയങ്കര ചിരിയാണ്. അപ്പൊ ഒരു ശിഷ്യൻ ചോദിച്ചു, അല്ലേ ഉസ്താദെ, ജീവിതത്തിൽ ചിരിക്കാത്ത നിങ്ങൾ ഈ സമയത്ത് എന്താണ് ചിരിക്കുന്നത്? ആ സമയത്താണ് അബ്ദുല്ലാഹിബ്നു മുബാറക് റളിയല്ലാഹു ഓതിക്കൊടുത്ത ഒരായത്ത്, ലിമിത്തിലി ഹാദാ ഫല്യഅ്മലിൽ ആമിലൂൻ, പണിയെടുക്കേണ്ട സമയത്ത് പണിയെടുത്താൽ ചിരിക്കേണ്ട സമയത്ത് ചിരിക്കാൻ കഴിയും എന്ന് അബ്ദുല്ലാഹിബ്നു മുബാറക് റളിയല്ലാഹുവിന് ആയത്ത് ഓതിക്കൊടുത്തുകൊണ്ട് പറഞ്ഞു ശിഷ്യന്മാരോട്. എന്ത്? പണിയെടുക്കേണ്ട സമയത്ത് പണിയെടുത്താൽ ചിരിക്കേണ്ട സമയത്ത് ചിരിക്കാൻ കഴിയും. ലിമിത്തിലി ഹാദാ ഫല്യഅ്മലിൽ ആമിലൂൻ, വിശുദ്ധ ഖുർആന്റെ ആയത്താണ്. അതുകൊണ്ട് പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ഇവിടെ പറയുന്നത് അള്ളാഹു സുബ്ഹാനഹു തആല രണ്ടാളുകളെ വെച്ചിട്ടുണ്ട്. അപ്പൊ ഈ മുഹിബ്ബീങ്ങൾ, ഈ ഞാൻ രണ്ടാമത്തെ പറഞ്ഞില്ല, മുഹബ്ബത്ത് കൊണ്ട് അള്ളാഹു സെലക്ട് ചെയ്ത ഒരു കൂട്ടർ,
അവരെ പണികൾ കൂടുതൽ അക്സറുഹ ബിൽ ഖൽബ്, ഖൽബിൽ എപ്പോഴും അള്ളാഹു ആണ് അവൻ. അവർക്ക് എനീ ടൈം ഔലിയാക്കളുടെ ചിന്ത അതല്ല, ഖൽബ് കൊണ്ടുള്ള അമലാണ്, ഖൽബിനോട് അവർക്ക് അല്ലെ. അത് ഖുർആനിൽ കുറെ രസകരമായ സംഭവങ്ങളുണ്ട്. ഇബ്രാഹിം നബി അള്ളാഹിനോട് ചോദിച്ചതും മൂസ നബി അള്ളാഹിനോട് ചോദിച്ചതും, മൂസ നബി വാശി പിടിച്ചത് ചില വിഷയത്തിൽ, അള്ളാഹ് എനിക്ക് നിന്നെ കാണണം, അല്ല അത് പറ്റൂല, കാണ അള്ളാഹ്, അതിൽ സ്നേഹത്തിലാണ് വരുന്നത്. ഹല്ലാജെ കൊല്ലും ഞാൻ അന്ന് ഞാൻ ഉണ്ടെങ്കിൽ, മുഹിയദീൻ ഷെയ്ഖ് പറഞ്ഞില്ലേ ഹല്ലാജിനെ ആളുകൾ തെറ്റിദ്ധരിച്ചു, ഹല്ലാജ് എന്താ പറഞ്ഞത്, ഹല്ലാജ് എന്ന വലിയ മഹാൻ എന്റെ കീശയിൽ എന്റെ ജുബ്ബയിൽ അള്ളയാണ്, ഞാൻ അള്ള അല്ലാതെ അല്ല, അനല്ല എന്നൊക്കെ പറയാൻ തുടങ്ങി. അങ്ങനെ ആളുകൾക്ക് സംശയമായി. കോർട്ട് വിധിച്ചു തലം എടുക്കാൻ വേണ്ടി തീരുമാനിച്ചു. ഇയാൾ മാറുന്നില്ല തീരുമാനത്തിൽ നിന്നിട്ട്. അങ്ങനെ അദ്ദേഹത്തെ അറുക്കുന്ന സമയത്ത് രക്തത്തിൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് എഴുതി കണ്ടു. അത്ഭുതപ്പെട്ട നാട്ടുകാരി സംഭവം രേഖപ്പെടുത്തിയതാണ്. ആ സമയത്ത് അതിന് ശേഷമാണ് മഹാനായ മുഹിയദീൻ ഷെയ്ഖ് പറഞ്ഞത്, ഹല്ലാജ് കൊല്ലും ഞാൻ അന്ന് ഞാൻ ഉണ്ടെങ്കിൽ രക്ഷപ്പെടുത്തും. ആ ഒരു ഇത് മീനിങ്ങിൽ അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത്, ചില ആളുകൾ അവരുടെ ചിന്ത മുഹബ്ബത്ത്, ഞാൻ പറയുന്നത് ഞങ്ങളും ഞങ്ങളുടെ ജീവിതത്തിൽ എപ്പോഴും ചിലപ്പോൾ ഞങ്ങൾക്ക് സാധിച്ചില്ല എന്ന് വരാം. ഒരു ദിവസത്തിൽ ഒരു കാമണിക്കൂറെങ്കിലും അള്ളാനെ സ്നേഹിക്കാൻ ഞങ്ങൾക്ക് കഴിയില്ലേ? ഒരു ദിവസത്തിൽ ഒരു 24 hours ഒരു അരമണിക്കൂർ എന്റെ റബ്ബിനെ ഒന്ന് ഓർത്ത് അള്ളാഹ്ക്ക് ശുക്ർ ചെയ്യുന്ന മനസ്സുണ്ടെങ്കിൽ അത് ഏറ്റവും വലിയ സമ്പാദ്യമാണ്. ഖൽബ് കൊണ്ട് ചെയ്യുന്ന അമല്, ആ ഖൽബ് കൊണ്ട് ചെയ്യുന്ന അമല് ചെയ്യുന്നവർക്ക് തനിയെ അവന്റെ തടി മുഴുവനും ഹെൽപ്പ് ചെയ്യും. അങ്ങനെയാണ്. അപ്പൊ അതുകൊണ്ട് ഈ തത്വോപദേശം വളരെ ചിന്തിക്കുന്ന ഒരു ഉപദേശമാണ്. ഖിദ്മത്തുൽ അവ്വലീന അക്തറുഹ ബിൽ ജവാരി വൽ ആഖരീന അക്തറുഹ ബിൽ ഖൽബ്. ഞാൻ ഇവിടെ വിശദീകരിച്ചത്, ഒരു കൂട്ടർ അള്ളാഹ്ക്ക് ഖിദ്മത്ത് എടുക്കുന്നത് അവരുടെ തടികളെ കൊണ്ടാണ്, അവരുടെ അവയവങ്ങളെ കൊണ്ടാണ്. മറ്റു ചില ആളുകൾ അക്തറുഹ ബിൽ ഖൽബ്, അവരുടെ ഖൽബ് എപ്പോഴും അള്ളാഹുമായിട്ട് ലയിച്ചവരാണ്. അതുകൊണ്ട് അങ്ങനെയായിരിക്കണം. അപ്പൊ ഖൽബ് ലയിച്ചാൽ അമൽ ഉണ്ടാവും. ഫമൻ കാന യർജു ലിഖാ റബ്ബി ഫലിഅമൽ അമലൻ സ്വാലിഹ, ഒരുത്തൻ അല്ലാഹുവിനെ ലിഖാഇനെ ആഗ്രഹിച്ചാൽ ഫലിഅമൽ അമലൻ സ്വാലിഹ. സൂറത്തുൽ അൽകഹ്ഫിന്റെ ലാസ്റ്റ് ഉണ്ട്. ഏതായാലും അല്ലാഹു സുബ്ഹാനഹു വതആല ധാരാളം ഇൽമു പഠിക്കാനുള്ള മഹാഭാഗ്യം ഞങ്ങൾക്ക് അല്ലാഹു പ്രദാനം ചെയ്യട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.